നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, പ്രണയം നമ്മുടെ വിഷയം. ജീവിതത്തിൽ പ്രണയത്തിലൂടെ അല്ലെങ്കിൽ വിവാഹത്തിലൂടെ കടന്നു വന്ന ആണ് ആ വ്യക്തി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയായിരുന്നു ആദ്യ സമാഗമം ജീവിതത്തിൽ? പെണ്ണ് കാണാൻ വന്നപ്പോഴാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, തിരിച്ചിങ്ങോട്ടും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. അതെങ്ങനെ പെണ്ണ് കാണാൻ വന്നിട്ടുള്ള ഒരാൾ അതിന് മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെപ്പോഴാണ് എന്നുള്ളത് ചിന്തിച്ചപ്പോൾ, എന്നെ കാണാൻ വരുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് കലാമണ്ഡലത്തിൻ്റെ ഗ്രൂപ്പ്, ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ഗ്രൂപ്പ് പരിപാടിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന കൂടിയാട്ട പരിപാടിക്ക് ഇടയ്ക്ക് വായിക്കാൻ അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുഖപരിചയം കൊണ്ടാണ് പെട്ടെന്ന്, പിന്നീട് അത് മറന്നു, അത് ആരാന്ന് പോലും അറിയില്ലായിരുന്നു. കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഓർമ്മ പുതുക്കലിലൂടെയാണ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു കലാകാരിയെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് ആലോചനകൾ വന്നെങ്കിലും കലാകാരിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നതിലൂടെ കിട്ടിയൊരു ഭാഗ്യമാണ് എനിക്ക് എൻ്റെ ജീവിതം. വിവാഹം 87 ആയിരുന്നു. വിവാഹത്തിന് ശേഷം പ്രണയിച്ചവരാണ് ഞങ്ങൾ. പ്രണയിച്ച് വിവാഹം കഴിച്ചവരുണ്ട്. ഇപ്പോൾ യാതൊരു കലാകാരിയെ തേടി വന്നു, ശരിയാണ്, ജീവിതത്തിന് ശേഷമുള്ള പ്രണയത്തിന് മാധുര്യമുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിക്കാണുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള പ്രണയത്തെ കുറിച്ച് എന്താണ്? കൂടുതൽ ശക്തി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള പ്രണയത്തിനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ശരിക്കും പ്രണയം. കാരണം അറിഞ്ഞ് പ്രണയിക്കാൻ പറ്റുന്നത്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ച് കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സത്യങ്ങളോട് അടുക്കുമ്പോൾ പലരുടെയും അനുഭവത്തിൽ നിന്ന് കേട്ടിരിക്കുന്ന പ്രണയത്തിന് ശക്തി കുറഞ്ഞു വരണമെന്നുള്ളതാണ്. എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് ശരിക്കും എനിക്ക് ജീവിച്ച് മതി തീർന്നില്ല, പ്രണയിച്ച് മതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ആ പ്രണയം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നും പ്രണയിച്ചുകൊണ്ട്, ഏത് നിമിഷം പ്രണയിച്ചുകൊണ്ട്, എന്നെയാണോ കൂടുതൽ പ്രണയിച്ച്, എൻ്റെ കലയാണോ അധികം പ്രണയിച്ച്, തിരിച്ചതുപോലെ ആ വ്യക്തിത്വത്തിനാണ് എപ്പോഴും പറയാറുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മളെന്ന്. കാരണം എന്നോട് എപ്പോഴും പറയും, നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന്. എനിക്ക് തിരിച്ചും തോന്നിയിരുന്നു അങ്ങനെ ഒരാളെ. കാരണം പുരുഷന്മാരിൽ അങ്ങനെ ഒരാളെ കാണൽ വളരെ അപൂർവമാണ്. കാരണം തന്നെക്കാൾ എത്രയോ ഉയരത്തിൽ ഭാര്യ എത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെ ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഭാര്യയുടെ വളർച്ച ഈ ഒരു ഫീൽഡിൽ, കൂടിയാട്ടം നങ്ങ്യാർകൂത്ത് ഫീൽഡിൽ പറയുമ്പോൾ ആദ്യം കേൾക്കേണ്ടത് എൻ്റെ പേരാവണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന ഫോണുകളിൽ മാർഗീസ് ഫോൺ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഞാൻ മാർഗീസ് എതിരെ ഹസ്ബൻഡാണെന്ന് പറയാൻ ഒരു മടിയില്ല. പലപ്പോഴും ഞാൻ ചോദിച്ചത് എന്തിനാ അങ്ങനെ പറയണത്, ഞാൻ ഇന്ന ആളാണ്, എൻ്റെ വൈഫാണെന്ന് പറഞ്ഞവർ. എനിക്ക് ഇതാണ് അഭിമാനം. അപ്പം അത്രത്തോളം പ്രണയിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ്. കലയും ആളെ ഒരുപോലെ പ്രണയിച്ചു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഒരു പ്രണയിക്കാൻ പറയും, പല ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടില്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തീക്ഷ്ണത പ്രണയത്തിലുള്ള ആ ഒരു നമ്മളുള്ള ഒരു ഏതൊക്കെ തരത്തിലാണ് പ്രണയിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ശരിക്കൊരു നിഘണ്ടുവാണ്. എല്ലാത്തിലും ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് പിന്നിർത്താൻ പറ്റില്ല, പിന്നോക്കം വെക്കാൻ പറ്റില്ല എന്ന്. അത്രയും തികഞ്ഞ ഒരാളുണ്ടാവില്ല. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു ഒത്തൊരുമയും പ്രണയവും ജീവിതവും കണ്ട് ദൈവത്തിന് പോലും സഹിക്കാതെ വിളിച്ചെടുത്ത് കൊണ്ടുപോയതാണോ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. 18 വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നത്. ആ 18 വർഷവും ഞങ്ങളെ വേർപെട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ശിവനും സതിയും പോലെ, അല്ലെങ്കിൽ ശിവനും പാർവതിയും പോലെ, അങ്ങനെ പലരും പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. കാരണം എന്നെ ഒറ്റയ്ക്ക് കാണുമ്പോൾ, പിന്നെ ഇതിന് ശേഷം ഒറ്റയ്ക്ക് കാണുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ട് പലരും, ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല, ഈ ഒരു കാഴ്ച കാണാൻ വയ്യ എന്ന്. കാരണം ഏതൊരു വീടുകളിലെ വിശേഷങ്ങളിലായാലും പുറമേ ഉള്ള വിശേഷങ്ങളായാലും ഒരു പരിപാടി കാണാൻ പോവുകയാണെങ്കിലും ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിലും ഒക്കെ ഒരുമിച്ച്, ഞങ്ങളെ വേറെ കണ്ടിട്ടില്ല ആരും. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഏതൊക്കെ ഒരു ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതിനെല്ലാം ഒരുമിച്ച്, അത്ര തീക്ഷ്ണമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു. ശരിക്കും എനിക്ക് കൊതി തീർന്നിട്ടില്ല. എനിക്ക് ഞാൻ എപ്പോഴും പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലും എന്ന്. ഒരു അദൃശ്യ എന്താ പറയേണ്ട ഒരു അദൃശ്യത എനിക്ക് അനുഭവപ്പെടുന്നു, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ടെങ്കിലും ആളെ ഇങ്ങനെ കാണാറില്ലല്ലോ. അപ്പോൾ
ചില പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് എന്നാലും നേരിട്ട് കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും തൊടാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പോഴും വളരെയധികം സങ്കടം ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ശരിക്കും നമ്മളൊരു ഫിസിക്കലായിട്ടുള്ള ഒരു അപ്പിയറൻസ് ഇല്ലെങ്കിലും നമ്മുടെ വിഷയം പറയും പോലെ പ്രണയം മരിക്കുന്നില്ല, ആൾരൂപം ഫിസിക്കലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ശരിക്കും ആ ഓർമ്മകൾ തന്നെയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കട, ഞാൻ ചോദിക്കുന്ന ആ ഓർമ്മകളില് ഏകാന്തതയിലിരിക്കുന്ന സമയത്ത് സ്വതവ എന്തായാലും വരുമല്ല മനസ്സിലേക്ക്, എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു ഒരു ശൂന്യതയിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാറ് പതിവ്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ഇതെന്ന് പറയുന്നത്, അദ്ദേഹം എന്നെയാണോ അധികം പ്രണയിച്ചിരുന്നത്, അതോ എന്നിലൂടെ അദ്ദേഹം കൂടുതൽ അറിഞ്ഞ എൻ്റെ കലാരൂപത്തിനാണോ? കാരണം അരങ്ങത്തേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നേക്കാൾ അധികം ആ കലയോടാണോ ഇഷ്ടമെന്ന്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അരങ്ങത്തുണ്ടായതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നി അതിനേക്കാൾ കൂടുതൽ എന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ വീഴ്ച വരാതെ അല്ലെങ്കിൽ ഒരു മോശം അരങ്ങത്ത് വരാതിരിക്കാൻ, ജീവിതത്തിലായാലും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി അത്രയും കെയർ ചെയ്തിട്ട് ശരിക്കും എന്നെ അങ്ങനെ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കായിരുന്നു. എനിക്കത് ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ കൂടെ ഇല്ല എന്നുള്ളത്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തോന്നാറില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കലാമണ്ഡലത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ ഒക്കെ വരുന്ന സമയത്ത് വീട്ടിലുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഞാൻ ഒറ്റയ്ക്കേ വീട്ടിൽ നിൽക്കുന്നത്, പക്ഷെ എനിക്ക് ഒറ്റയ്ക്കാന്ന് തോന്നാറില്ല, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് തന്നെ തോന്നാറില്ല. എനിക്ക് ആ ഒരു വേർപാട് എന്നെ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹത്തിന്റെ ഒരു വേർപാട് നമുക്ക് ഒരിക്കലും ശരിക്കും ശരിക്കും വളരെ അത് പലപ്പോഴും പകച്ചു നിന്നുണ്ട് ജീവിതത്തിൽ. വിട്ടുപോയ സമയത്തൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. എനിക്ക് ഒന്നും എനിക്ക് തന്നെ ചെയ്യാൻ അറിയില്ല. കാരണം ഇതാ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിനും ഇന്ന കാര്യത്തിനും എൻ്റെ കൂടെ നിന്നു എനിക്ക് പറയാൻ പറ്റില്ല എല്ലാ കാര്യത്തിനും. അതായത് ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് എന്നതിലുപരി ചിലപ്പോൾ തോന്നും ഞാൻ ജോലിക്കാരി അധികം ജോലിക്കാരനാണെന്ന്. കാരണം ഞാൻ വീട് തൂത്ത് വാരി വൃത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹം തുടയ്ക്കാൻ കൂടെ വരിക. അപ്പോൾ അത് സ്ത്രീകളുടെ ജോലി ഇത് പുരുഷന്മാരുടെ ജോലി എന്ന് പറഞ്ഞിട്ടൊരു വ്യത്യാസമില്ല, എല്ലാവരും ഒരുമിച്ച് പോകണം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തു പോകണം, അപ്പോൾ ഒരുമിച്ച് ജോലികൾ ചെയ്യുക. കുട്ടികളുടെ കാര്യമായിരുന്നാലും ഒരുമിച്ച്, ഞാനിപ്പോൾ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡ്രസ്സ് ഇടിപ്പിക്കുകയും, അങ്ങനെ ഓരോ ഏത് മേഖല ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കലാപരമായാലും വെള്ളിലെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലായാലും അത് എല്ലാ കാര്യത്തിനും വളരെയധികം ശ്രദ്ധാപൂർവം കൂടെ നിന്ന് ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അങ്ങനെ അധികം ആരെയും കാണാറില്ല. ഞാനും പറഞ്ഞു കേട്ടപ്പോൾ വ്യത്യസ്തമായാണ് തോന്നുന്നത്. പല അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് അങ്ങനെ ഉണ്ടാവും തന്നെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ശരിക്കും താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഞാൻ ഇരിക്കുന്ന ഒരു കലാകാരന്റെ പ്രണയത്തിന് എപ്പോഴും സാധാരണ ഒരു വ്യക്തിയെ കാട്ടി തീക്ഷ്ണത കൂടുവാൻ സാധ്യതയുണ്ടല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കുന്നതാണ്, കാരണം അവരുടെ ഒരു ചിന്താഗതിയുടെ ആസ്പെക്ട്സ് ഒക്കെ വേറെ ഒരുപാട്. നേരത്തെ പോലെ കലയെ ഇഷ്ടപ്പെട്ട ഒരാളെ വന്നു, പിന്നെ കല മാറ്റി വെച്ച് ഭാര്യ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു പങ്കാളി എന്നുള്ള അതിലേക്ക് ഒരു വന്നു. അപ്പൊ നമുക്ക് സംശയം ഏതിനോടാണ് 50% എന്നുള്ള, അതാ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ്, ഏതിനോടാണ് കൂടുതൽ പ്രണയിച്ചിരുന്നത് ഞങ്ങൾക്ക് സംശയമായിരുന്നു. ഞാൻ പറയാം എന്റെ ഭാഗ്യമാണ്, കാരണം എനിക്ക് വിവാഹത്തിന് ശേഷമാണ് ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഉയരാൻ പറ്റിയത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോ ആരെങ്കിലും നാലുപേരെ അറിയുന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ അധ്വാനം അല്ലെങ്കിൽ ക്രെഡിറ്റും പോകേണ്ടത് അദ്ദേഹത്തിലേക്കാണ്. കലാകാരൻ ഭർത്താവ് എന്ന് രണ്ടും കൂടെ ചേർത്തിട്ട് ശരിക്കും ഏതിനോടാണ് ഒരു ഒരു ആഭിമുഖ്യം? കലാകാരൻ എന്നുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു ആരാധന പ്രണയമാണോ അതോ ജീവിത പങ്കാളി എന്നുള്ള ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറ്റുമോ? രണ്ട് നിലയിലൊന്ന് പറയേണ്ടി വരും, പകരം വെക്കാനില്ലാത്ത ഒന്ന്, സംശയമില്ലാതെ പറയാവുന്ന കാര്യം. അതൊരു പൂർണ്ണതയാണല്ലേ? അതെ ശരിക്കും പൂർണ്ണതയാണ്.